നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് കൂടെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ നേവിയിൽ നിലവിലുള്ള ട്രേഡ്സ്മാൻ ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. 10ാം ക്ലാസ് പാസ്സായതിന് ശേഷം നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് വേണം നിങ്ങളിന് അപേക്ഷിക്കാനായിട്ട്. ഇന്ന് മുതൽ, അതായത് 2022 ഫെബ്രുവരി 21 മുതൽ 2022 മാർച്ച് 20 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഏകദേശം 1531 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അക്കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാതെ ട്രേഡാണുള്ളത്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാനായിട്ട് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് മറക്കരുത്. അതോടൊപ്പം ബെൽ ബട്ടണിൽ ഓളിനും കൂടി എനേബിൾ ചെയ്തേക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ നേവി റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണിത്. നേരിട്ടുള്ള നിയമനമാണ്. ട്രേഡ്സ്മാൻ ആണ് പോസ്റ്റിന്റെ പേര്. ഞാൻ പറഞ്ഞൊരു 1531 ഒഴിവുകളാണുള്ളത്. അഖിലേന്ത്യ അടിസ്ഥാനത്തിലാണ് നേവിയുടെ വിവിധ സെക്ഷനുകളിലെ വിവിധ ബ്രാഞ്ച് വിവിധ സ്ഥലങ്ങളിലായിരിക്കും പോസ്റ്റിംഗ്. സാലറി സ്കെയിൽ 19,900 മുതൽ 63,200 എന്ന സ്കെയിലായിരിക്കും. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഇന്ന് മുതൽ 2022 ഫെബ്രുവരി 21 മുതൽ 2022 മാർച്ച് 20 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസരം. സൈറ്റ് വെബ്സൈറ്റ് എന്നുള്ളത് www.joinindiannavy.gov.in എന്ന സൈറ്റാണ് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ടുള്ളത്. ഇപ്പൊ ട്രേഡ്സും വേക്കൻസികളും പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഫിറ്ററുടെ 164 ഒഴിവുകൾ, ഇലക്ട്രോ പ്ലേറ്റർ 10 ഒഴിവ്, എഞ്ചിൻ ഫിറ്റർ 163 ഒഴിവ്, ഫൗണ്ടറി 6 ഒഴിവ്, പാറ്റേൺ മേക്കർ 8, ICE ഫിറ്റർ 110, ഇൻസ്ട്രുമെന്റ് ഫിറ്റർ 31, മെഷീനിസ്റ്റ് 70, മിൽറൈറ്റ് ഫിറ്റർ 51, പെയിന്റർ 53, പ്ലേറ്റർ 60, ഷീറ്റ് മെറ്റൽ വർക്കർ 10, പൈപ്പ് ഫിറ്റർ 77, റെഫ്രിജറേഷൻ ആൻഡ് എയർ AC ഫിറ്റർ 46 ഒഴിവുകൾ, ടെയ്ലർ 17, വെൽഡർ 89, റഡാർ ഫിറ്റർ 37, റേഡിയോ ഫിറ്റർ 21, റിഗർ 55, ഷിപ്പ്റൈറ്റ് 102, ബ്ലാക്ക് സ്മിത്ത് 7 ഒഴിവുകൾ, റോളർ ബോയിലർ മേക്കർ 21 ഒഴിവ്, സിവിൽ വർക്ക് 38 ഒഴിവുകൾ, കമ്പ്യൂട്ടർ ഫിറ്റർ 12, ഇലക്ട്രോണിക് ഫിറ്റർ 47, ജിയോ ഫിറ്റർ 7 ഒഴിവുകൾ, മെഷീൻ കൺട്രോൾ ഫിറ്റർ 8 ഒഴിവ്, സോണാർ ഫിറ്റർ 19, വെപ്പൺ ഫിറ്റർ 47, ഹോട്ട് ഇൻസുലേറ്റർ 3, ഷിപ്പ് ഫിറ്റർ 17, GT ഫിറ്റർ 36, ICE ഫിറ്റർ ക്രെയിൻ 89 ഒഴിവുകൾ. ഇത്രയും ട്രേഡ്സിലാണ് ഒഴിവുള്ളത്. അതിൽ പ്രായപരിധി പറയുകയാണെങ്കിൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഉയർന്ന പ്രായപരിധി SC/ST 5 വർഷവും OBC നോൺ ക്രീമിൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. 10ാം ക്ലാസ് അതായത് മെട്രിക്കുലേഷൻ പാസ്സാകുക എന്നുള്ള അടിസ്ഥാന യോഗ്യത, അതോടൊപ്പം അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ബന്ധപ്പെട്ട ട്രേഡിൽ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇക്വലന്റ് ആയിട്ട് 2 വർഷം സർവീസ്, റെഗുലർ സർവീസ് ടെക്നിക്കൽ ബ്രാഞ്ചിൽ ഇന്ത്യൻ നേവിയിലോ എയർഫോഴ്സിലോ ആർമിയിലോ എയർഫോഴ്സിലോ നേവിയിലോ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. കാര്യം കൂടി ഓർക്കുക. അപ്പം സെലക്ഷൻ പ്രോസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ സ്ക്രീൻ ചെയ്തായിരിക്കും, അവിടെ റിട്ടേൺ ടെസ്റ്റിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ആ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. 10ാം ക്ലാസ് നിലവാരത്തിലുള്ളതായിരിക്കും. അപ്പം അതിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാകും. ഇംഗ്ലീഷിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ മാത്രം, ജനറൽ ഇംഗ്ലീഷിൻ്റെ മാത്രം ഇംഗ്ലീഷിലായിരിക്കും. ബാക്കി എല്ലാ ഹിന്ദിയിലും ഇംഗ്ലീഷും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാം. അപ്പോൾ മോഡ് ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺലൈനായിട്ടായിരിക്കും നടത്തുക. അപ്പം നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിന് നിങ്ങൾ joinindiannavy.gov.in എന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ നേവി വേസ്റ്റ് ജോയിൻ സിവിലിയൻ ട്രേഡ്, അത് കഴിഞ്ഞ് ട്രേഡ് മാൻ സ്കിൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ പരീക്ഷയ്ക്ക് പറയുകയാണെങ്കിൽ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയായിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. റിട്ടേൺ ടെസ്റ്റ് എന്നുള്ളത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ജനറൽ അവയർനെസ് 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അങ്ങനെ 50 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ജനറലായിട്ടും, പിന്നെ നിങ്ങളുടെ ഏത് ട്രേഡാണോ അതുമായിട്ട് ബന്ധപ്പെട്ട, ഏത് അപ്രന്റീസ് സ്കൂളാണോ അതുപോലെ NCVT ഏത് ട്രേഡാണോ അതുമായിട്ട് ബന്ധപ്പെട്ട 50 ചോദ്യങ്ങൾ, അങ്ങനെ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ റിട്ടേൺ ടെസ്റ്റിൽ ഉണ്ടായിരിക്കുക. അപ്പം അത് കഴിഞ്ഞ് റിട്ടേൺ ടെസ്റ്റിൽ സെലക്ട് ചെയ്യപ്പെടുന്ന, പ്രൊഫഷണലായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഏജ്, എഡ്യൂക്കേഷൻ, ഐഡന്റിറ്റി, അഡ്രസ്, കാസ്റ്റ് ഉള്ളവർക്ക് കാസ്റ്റിന്റെ ബെനിഫിറ്റ് വേണ്ടവർക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി ഉള്ള അതിന്റെ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഡോക്യുമെന്റ് വെരിഫിക്ക ഡേറ്റും അതിന്റെ വെന്യൂ ഒക്കെ നിങ്ങളെ പ്രൊഫഷണലായിട്ട് സെലക്ട് ചെയ്തവരൊക്കെ നിങ്ങളെ ഇമെയിൽ വഴിയോ പോസ്റ്റ് വഴിയോ ഒക്കെ അയക്കുന്നതായിരിക്കും. അതുപോലെ ഇന്ത്യൻ നേവിയുടെ ആ വെബ്സൈറ്റ് www.joinindiannavy.gov.in എന്ന സൈറ്റിലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും.
അനുസരിച്ച് അതൊക്കെ നിങ്ങളെയൊക്കെ നോക്കി അപ്ലിക്കേഷൻ നടത്തുക. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കണമെന്ന് പറഞ്ഞു www.joinindiannavy.gov.in എന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ നേവി ക്ലിക്ക് ചെയ്യുക, വേസ്റ്റ് ജോയിൻ ക്ലിക്ക് ചെയ്യുക, സിവിലിയൻ അതിൽ ക്ലിക്ക് ചെയ്ത് ട്രേഡ്സ്മാൻ സ്കിൽഡ് എന്നുള്ള പോസ്റ്റ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ഓൺലൈൻ അപ്ലിക്കേഷൻ ഇത് ഫുള്ള് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിന് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ അതിൻ്റെ ഇൻഫർമേഷൻ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്, അത് ഫുള്ള് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായിട്ടും വായിച്ച് നോക്കുക. അതിനുശേഷം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അതുപോലെ ഈ അഡ്മിറ്റ് കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം, അത് എങ്ങനെ വേണം. അതുപോലെ നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഡോക്യുമെന്റ് ഈ ഡോക്യുമെന്റ് സ്കാൻ ചെയ്തെടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട അപ്ലിക്കേഷൻ ഉണ്ട്, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് ലേറ്റസ്റ്റ് ആയിരിക്കണം, 50 മുതൽ 100 KB സൈസ് ആയിരിക്കണം. നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളൊരു കറുത്ത പെൻ കൊണ്ട് വെള്ള പേപ്പറിൽ ഇട്ടിട്ട് സൈൻ ഇട്ടിട്ട് അത് സ്കാൻ ചെയ്തെടുത്തിട്ട് 50 മുതൽ 100 KB സൈസിൽ അത് അപ്ലോഡ് ചെയ്യണം. മെട്രിക്കുലേഷൻ 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് മാക്സിമം 400 KB സൈസിൽ അപ്ലോഡ് ചെയ്യണം. അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അതുകൊണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അതും അപ്ലോഡ് ചെയ്യണം, 400 KB സത്യമായിരിക്കണം മാക്സിമം ലിമിറ്റ്. പിന്നെ ജാതി തെളിയിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ്, ക്രീമിൽ ഏറെ നിങ്ങൾക്ക് വേജ് റിലാക്സേഷൻ ഒക്കെ വേണമെങ്കിൽ അതുപോലെ സർട്ടിഫിക്കറ്റ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഏജ് ഇൻകം സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി ഉള്ളവരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള റിലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മാക്സിമം 400 KB സൈസിൽ താഴെ ആയിരിക്കണം, നേരെ ഓർത്തിരിക്കുക. അതുപോലെ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി ഇന്ന് മുതൽ 2022 ഫെബ്രുവരി 21 മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് 2022 മാർച്ച് 20 ആണെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇനിയും സമയം കൂടുതൽ നിങ്ങൾ താമസിക്കേണ്ട. എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്ത് ഓർത്തു വരുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ കരിയർ സംബന്ധമായ കോഴ്സ് സംബന്ധമായ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പം എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടായിട്ട് എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.